ആദ്യം തന്നെ ചങ്ങാതിമാർക്കുള്ള ഒരു കിടുക്കാച്ചി നമസ്കാരം ആയിരിക്കട്ടെ. ഇന്ന് നമ്മൾ വെറൈറ്റി സംഭവമായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മുടെ കൂടെ ആരാന്നറിയാവോ? ജിയോ മച്ചാനും കൂടെ പുള്ളിക്കാരൻ്റെ വൈഫും കൂടെ കേട്ടോ. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോട്ടലിൽ ചാണ്ടീസ് വിൻഡിവൂഡിൽ മൂന്നാർ അവർ ഹണിമൂണിന് വന്നപ്പോൾ എന്നാൽ പിന്നെ ജിയോ മച്ചാനും ഒരു കിടുക്കാച്ചി സാധനം കൊടുത്തങ്ങ് ഞെട്ടിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഒരു കിടുക്ക ഒരു ഡ്രിങ്കും കൊടുത്തു. രണ്ടുപേരും കൂടെ ചിയേസ് വെച്ചൊരു പിടുത്തം കുടിച്ചു. സംഭവം വേറെ ലെവലാണ്. അവർ രണ്ടുപേരും മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകത്തില്ലേ സംഭവം വേറെ ലെവലാണ്. അതിനുശേഷം മച്ചാന് വേണ്ടി നമ്മളൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി, ഇളനീർ ചിക്കൻ. അത് നമ്മൾ ജിയോ മച്ചാനും വേണ്ടിയും അതുപോലെ നമ്മളെ ക്രിസ്മസ് സ്പെഷ്യലും കൂടെ കേട്ടോ. വേറെ ഐറ്റമായി സാധനം. അതിൻ്റെ സ്മെല്ല് തന്നെ ജിയോ മച്ചാൻ എടുത്തപ്പോൾ തന്നെ സംഭവം വേറെ ലെവലാണെന്ന് മനസ്സിലായി. എന്നാൽ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ നല്ല ചൂട് അപ്പത്തിൻ്റെ കൂടെ ഇങ്ങനെ അങ്ങ് കോരി അങ്ങ് ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് എൻ്റെ ചങ്ങാതിമാരെ വരുന്നത്. ഒരു രക്ഷയില്ല, കൊതി കണ്ടില്ല. എന്നാൽ പിന്നെ ഇവൻ ഉണ്ടാക്കുന്ന മെത്തേഡ് കൂടെ നമുക്ക് കണ്ടാക്കാം. നേരെ ആദ്യം തന്നെ ചിക്കനിലേക്ക് ഉപ്പിട്ടു, അതിനുശേഷം ഇച്ചിരി ലെമൺ ജ്യൂസ് ഒഴിച്ചു, മഞ്ഞപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി, പെരിഞ്ചീര പൗഡറും കൂടെ ഇട്ട ശേഷം കുറച്ച് കുരുമുളകും കൂടെ വാരി വിട്ട ശേഷം ഒന്ന് മൊത്തത്തിൽ മിക്സ് ചെയ്യാതെ ഇതുപോലെ, എന്നിട്ടൊരു അരമണിക്കൂർ അങ്ങ് വെച്ചേക്കാം. ആ സമയത്ത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ രൂപത്തിലും ഭാവത്തിലാക്കിയ ശേഷം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. കുറച്ച് നേരം അവൻ അവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് നേരെ ഇതുപോലെ കറക്റ്റ് ഒരു തീ പിടിപ്പിക്കുക, സ്റ്റൈലായിട്ട് തീ പിടിപ്പിച്ച ശേഷം നേരെ ദൈവം ഒരു ചട്ടി അങ്ങ് വെച്ച് കൊടുക്കുക. ചട്ടി ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഇതുപോലെ സ്ലോ മോഷനിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിൽ നീളത്തിലരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി ഇവക സാധനം ഒന്ന് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. കണ്ടില്ലേ, നല്ല കട്ടക്കങ്ങ് റോസ്റ്റ് ചെയ്യുക. അത് റോസ്റ്റായി വരുമ്പോഴേക്കും അതിലേക്ക് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് വാട്ടിയെടുക്കുക. കണ്ടോ, ഇത് രണ്ടും കൂടെ ഇങ്ങ് വാടി വരുമ്പോഴേക്ക് അതിലേക്ക് ചെറുതായി എരിഞ്ഞതോ നീളത്തിലെരിഞ്ഞതായ സവോളയും കൂടെ എടുത്തിട്ട് ദേ ഇതുപോലെ ഇങ്ങ് വരട്ടിക്കും. ഇവനങ്ങ് വരട്ടി 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 ഒരു പരുവാക്കുക. ഇവനൊരു പരുവത്തിലും രൂപത്തിലും ഒക്കെ ആയി വരുമ്പോഴേക്ക് നമ്മൾ മസാല ഇട്ടിരിക്കുന്ന ചിക്കൻ എടുത്ത് ഇതിലേക്കൊരു മറി വറയ്ക്കുക. എന്നിട്ട് ലൈറ്റായിട്ടൊന്ന് ഗ്രില്ല് ചെയ്യുക. അപ്പോൾ ആ സംഭവം എല്ലാം കൂടെ ഈ ചിക്കനിലേക്ക് ഒന്ന് പേരൻ്റെ ഒരു രൂപം ഭാവമൊക്കെ ആയി കിട്ടും. ഇതേ കണ്ടില്ലേ. എന്നിട്ട് അടുത്ത പരിപാടിയാണ് കരിക്കും വെള്ളം. കരിക്കും വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. നേരെ ആവശ്യത്തിന് കരിക്കും വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചിക്കൻ അതിനകത്ത് ഇട്ടങ്ങ് വേവിക്കുക. കേട്ടോ, നല്ല സ്റ്റൈലായിട്ട് വേവിക്കുക. ഇപ്പം നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ, കട്ട സ്മെല്ല എല്ലാത്തിനും ഗാർലിക്കും ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ കഴമ്പില്ലേ, ടെൻഡർ കോക്കനട്ട്, അത് കരിക്കിൻ്റെ കഴമ്പും കൂടെ അതിൻ്റെ അകത്തേക്ക് എടുത്തു കിടുക. അല്ലെ, എള്ളം കഴമ്പാകുമ്പോൾ നല്ല സൂപ്പറാണ്. അതങ്ങ് ഇട്ട് കൊടുത്ത് അതും കൂടെ ഇട്ടങ്ങ് വേവിക്കുക. രണ്ടും കൂടെ അങ്ങ് ചേർത്തങ്ങ് നല്ല കണ്ണടച്ചങ്ങ് വേവിച്ചു. വെന്ത് വരുന്ന സമയമാകുമ്പോഴത്തേ നമുക്ക് ദേ മിക്സി എടുക്കുക. അതിലേക്ക് കുറച്ച് തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, പിന്നെ തേങ്ങാവെള്ളം കൂടെ ഇട്ട് ദേ ഇതുപോലെ പേസ്റ്റാക്കി എടുക്കുക. പേസ്റ്റാക്കിയ ശേഷം ഇവനൊന്ന് വെന്ത് വരുമ്പോഴേക്ക് ഈ പേസ്റ്റ് എടുത്ത് ഈ ചട്ടിയിലേക്ക് ഒരു മറി മറിക്കുക. ചട്ടിയിലേക്ക് മറിച്ച ശേഷം ഇവനെ മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുക. ദേ ഇതുപോലെ മിക്സ് ചെയ്യുക. ഒരു തിക്ക് ഗ്രേവി ഒരു രൂപത്തിലൊക്കെ ആയി സംഭവം ലെവലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവനൊന്ന് ലെവലായി വരുമ്പോൾ ഇതുപോലെ തിളച്ചെന്ന് നല്ല സെറ്റായി വരും കേട്ടോ. ആ തിളച്ച് വരുന്ന സമയമാകുമ്പോഴേക്കും അതിലേക്ക് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ സ്ലോ മോഷനിൽ അങ്ങ് മിക്സ് ചെയ്യുക. ജസ്റ്റ് അങ്ങാതി സംഭവം വേറെ ലെവലാണ് കേട്ടോ. ഒന്നും നോക്കണ്ട കേട്ടോ. ആ സമയത്ത് ഇവൻ്റെ മുകളിലേക്ക് ഇടാൻ വേണ്ടി തടുക്കുകയും ഉണ്ടാക്കുകയാണ്. അതിന് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ചെറുള്ളി ഇതുപോലെ ഇട്ട് കൊടുക്കുക. ചെറുള്ളി എന്നിട്ട് നല്ല രീതിയിൽ അങ്ങ് വരട്ടുക. കണ്ടില്ലേ, ഇതുപോലെ അങ്ങ് വരട്ടി അങ്ങ് എടുക്കുക. വരണ്ടങ്ങ് വരുമ്പോഴേക്ക് ബാക്കിയുള്ള വത്തലമുളകും കറിവേപ്പിലയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്ത് അവനെ കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റായി പരുവത്തിലൊക്കെ ആയി വരുമ്പോൾ അതിലേക്ക് വെച്ച് മുളകുപൊടിയും വാരി വിതറുക. മുളകുപൊടിയും കൂടെ ഇട്ട ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇവനെ നേരെ ആ ചിക്കൻ കറിയിലേക്ക് ഒരു മറി വയ്ക്കുക. കണ്ടില്ലേ, അതൊക്കെ അരച്ചിട്ട് എന്നിട്ട് ഒന്ന് മൊത്തത്തിൽ മിക്സ് ചെയ്യുക. എൻ്റെ ചങ്ങാതി ഇത് കാണുമ്പോൾ തന്നെ ആർക്കായാലും കൊതി വരും. ഒരു രക്ഷയില്ല, സംഭവം വേറെ ലെവലാണ്. ഒന്നും നോക്കണ്ട, മാർക്കറ്റിൽ ചെന്ന് സംഭവം മേടിച്ച് ദേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. സംഭവം കിട്ടുന്ന സാധനം എൻ്റെ ചങ്ങാതി. എന്നിട്ട് ദേ നേരെ ഇതുപോലെ നമ്മുടെ ജിയോ മച്ചാനും ഈ അമ്മച്ചൻ്റെ വൈഫിന് വേണ്ടി നമ്മളിത് സെറ്റപ്പാക്കി വെക്കുകയാണ്. ആദ്യം നമ്മൾ നല്ല സ്പെഷ്യൽ ഡ്രിങ്ക് കൊടുത്ത് രണ്ടുപേർക്കൊരു നേരത്തോടെയും കൊടുത്തു. കണ്ടല്ലേ, രണ്ടുപേരും നല്ല സന്തോഷത്തോടെ ഒരു പിടുത്തം പിടിക്കാൻ പോകട്ടോ. ഒരു ചിയാസൊക്കെ കൊടുത്തു, നല്ല സ്റ്റൈലായിട്ട് പിടിച്ചിരിക്കുമ്പോഴേക്ക് അത് കുടിച്ച് കഴിയുമ്പോഴേക്ക് നമ്മുടെ സ്പെഷ്യൽ സാധനമായിട്ട് അതിലെ കരിക്കിൻ്റെ അകത്ത് നിറച്ച് ഇളനീർ ചിക്കൻ, ഇളനീർ ചിക്കനുമായിട്ട് ഞാനെത്തി. സംഭവം നേരെ അവരെ ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുത്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ശേഷം നല്ലൊരു അപ്പം കൂടെ വെച്ച് ഇതുപോലെ എങ്ങ് സ്ലോ മോഷനിൽ എങ്ങ് വിളമ്പിയും കൊടുക്കുക. ഇപ്പം നിങ്ങൾക്കും കൊതി വരുന്നുണ്ട്, എനിക്കും കൊതി വരുന്നുണ്ട്, ജിയോ മച്ചാനും കൊതി വരുന്നുണ്ട്. കണ്ടില്ലേ, ഒരു രക്ഷയില്ല.
ആരായാലും കൊതി വിട്ടു പോകും, കണ്ടില്ലേ? അതുപോലെ സംഭവം നല്ല സ്മെല്ലും കേട്ടോ, ഒരു രക്ഷയില്ല എൻ്റെ ചങ്ങാതിമാരെ, കാണുമ്പോൾ തന്നെ കൊതിയാവത്തില്ലേ? ഒന്ന് നോക്കണ്ട കേട്ടോ, കണ്ണടച്ച് വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കും. ട്രൈ നോക്കിയിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുന്നു. അതുപോലെ തന്നെ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇനിയും കാണാൻ നമ്മുടെ ചാനലിലേക്ക് ഓടി വാ. താഴെ ഇഷ്ടം പോലെ കിടക്കാച്ച് വീഡിയോകൾ കിടപ്പുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേ ഈ വെച്ച കണ്ണടച്ച് മണത്ത് നോക്കി, അപ്പോൾ സ്മെല്ലൊക്കെ സൂപ്പറാന്ന് കാര്യം പിടികിട്ടി പുള്ളിക്ക്. ഒന്നും നോക്കില്ല, അപ്പം തന്നെ പുള്ളിക്കാരനെടുത്ത് ദേ അപ്പവും ആ ചിക്കനും കൂടെ കൂടി പുള്ളി ഒരു പിടുത്തങ്ങ് പിടിക്കുക. അപ്പോഴൊക്കെ പുള്ളിയുടെ മുഖത്തെ എക്സ്പ്രഷൻ അങ്ങ് നോക്കി ചങ്ങാതിമാർ നോക്കണം. സംഭവം വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതിമാരെ, ഇത് നോക്കണം. ആ കണ്ണ് പോകുന്നത് മോൻ പോകുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയില്ലേ സംഭവം വേറെ ലെവലാന്ന്. നിങ്ങൾക്ക് കൊതി വരുന്നുണ്ടെന്നറിയാം. ഒന്നും നോക്കേണ്ട, സംഭവം മേടിച്ച് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്. ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് അങ്ങ് രേഖപ്പെടുത്താൻ ചങ്ങാതിമാരെ. സംഭവം കണ്ടല്ലേ, കിടക്കുന്ന സാധനമല്ലേ. അപ്പോൾ ഇതുപോലെ ചാനലിൽ കാണാൻ വേണ്ടി നമ്മുടെ ചാനലിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർ ഷെയർ ചെയ്യാം.